എങ്ങനെയാണ് ഈ ചിരി തെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സാധാരണഗതിയിൽ ചിരി തെറാപ്പിസ്റ്റുമാർ അവൈലബിളാണ്. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലവും സമയവും സാഹചര്യവും, ഗ്രൂപ്പായിട്ട് ചിരിക്കാനുള്ള സാഹചര്യം, ഇൻഡിവിജ്വലായിട്ട് ചിരിക്കാനുള്ള സാഹചര്യം, നിങ്ങളുടെ ചിരി ട്രിഗേഴ്സ് കണ്ടെത്തി ആ ട്രിഗേഴ്സിനനുസരിച്ച് നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സാഹചര്യം, നിങ്ങൾക്ക് സ്വയം ചിരിക്കാനുള്ള സാഹചര്യം, ഇതെല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടുപോയി ഈ ചിരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് സാധാരണ ചിരി തെറാപ്പിസ്റ്റ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നമുക്കറിയാം, ആദ്യം നമുക്ക് വേണ്ടത് മാനസികമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആദ്യം നമ്മുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD പോലെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. അതെന്താണ്? അതിനും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമായി വരും. അതെന്താണ്, എന്തുകൊണ്ടാണ് അത് ഇത്തരം സിംപ്റ്റംസ് കാണിക്കുന്നത്, അതെന്തുകൊണ്ടാണ് നമുക്ക് ശാരീരികമായോ മാനസികപരമായോ അത്രയധികം ഹാനികരമല്ലാത്തത്, ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ആവശ്യമാണ്.